പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. പുറപ്പാട് 14 ചെങ്കടൽ കടക്കുന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്റ്റുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രയേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രയേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രയേൽക്കാർ കടലിന് നടുവെ വരണ്ട നിരത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിന ചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെ മേലും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാൻ കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അന്ധകാരത്തിൽ അവിടുത്തെ ദിവ്യ വചനങ്ങളാൽ ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്താൽ ഞങ്ങളുടെ ഉള്ളം നിറയ്ക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിപ്പാനും ദൈവഹിതത്തിൽ അനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏത് ജീവിത സാഹചര്യത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, മോശയോട് കൂടെ ഇരുന്നതുപോലെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെങ്കടൽ കടക്കുവാൻ ഇസ്രയേൽ മക്കൾ കടന്നു വന്നപ്പോൾ പ്രതിസന്ധികളെ കണ്ട് പതറി നിന്നു നിലവിളിച്ചു. അവരുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട ദൈവം ചെങ്കടലിൽ പുതിയ വഴി തുറന്ന് അവരെ കനാൻ നാട്ടിലെത്തിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി. സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, ജയാളിയായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ ജയിക്കുവാൻ വചനത്താൽ ശക്തീകരിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. കർത്താവെ, അവിടുത്തെ വചനമാകുന്ന വടി പ്രതിസന്ധികളാകുന്ന ചെങ്കടലിന് നേരെ നീട്ടി
ഞങ്ങളുടെ ദൈവമായ കർത്താവ് എന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ, ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുവാൻ തക്കവണ്ണം ഓരോ മക്കളെയും അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ അനന്ത ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രയേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. ഈജിപ്തുകാരുടെയും ഇസ്രയേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. കർത്താവെ, അവിടുത്തെ നിഗൂഢമായ പദ്ധതികൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വല്ലഭനായ ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞാൻ സർവമർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവമേ, ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ദൈവവചനത്താൽ അത്ഭുതം പ്രവർത്തിക്കുന്ന സത്യ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്രയേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തുവിടത്തും വെള്ളം മതിൽ പോലെ നിന്നു. വചന സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും സങ്കടങ്ങളാൽ പ്രതിസന്ധികളാൽ പ്രയാസപ്പെടുന്ന മക്കളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വചനത്താൽ വിജയം വരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.
product from Jino Kunnumpurath Music Factory.